മഴക്കാലം ആയില്ല ബ്രോ, നമുക്ക് പൊളിക്കണ്ടേ? യെസ് മച്ചു, ഈ വീടിനുള്ളിൽ തുറന്നു വെച്ചിരിക്കുന്ന ശുദ്ധജലം, ഫ്രിഡ്ജിന് പിന്നിലെ ട്രേയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, പിന്നെ ചെടിച്ചട്ടികളിലും ഫ്ലവർ വേസിലുമുള്ള വെള്ളം, ഈ വീടിനകത്ത് താമസിക്കാൻ ഇതെല്ലാം ധാരാളം. വീടിന് പുറത്താണെങ്കിലോ ചിരട്ടകളിലും ടയറിലും പൊട്ടിയ പ്ലാസ്റ്റിക് കുപ്പികളിലും കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിലും ഓടകളിലെ മലിനജലത്തിലും നമുക്ക് മുട്ടയിട്ട് പെറ്റു പെരുകാനുള്ള സൗകര്യവുമുണ്ട്. മലേറിയ, ചിക്കൻ കുനിയ, ഡെങ്കിപ്പനി തുടങ്ങിയ മാരക രോഗങ്ങളും മറ്റു പകർച്ചവ്യാധികളും ഹായ് ഹായ് നമ്മൾ തകർക്കും ബ്രോ. കണ്ടല്ലോ അല്ലേ, ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പലതും ചെയ്യാനാവും. ഓരോ വ്യക്തിയും കുടുംബവും സമൂഹവും മഴക്കാലപൂർവ്വ ശുചീകരണത്തിനും പകർച്ചവ്യാധി നിർമാർജനത്തിനും മാലിന്യ സംസ്കരണത്തിനും വേണ്ടി പരിശ്രമിക്കണം. കുടിക്കാനുള്ള ശുദ്ധജലം എപ്പോഴും അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിന് പുറകിലുള്ള ട്രേ, ചെടിച്ചട്ടികൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി സൂക്ഷിക്കുക. വീടിന് പരിസരത്ത് കിടക്കുന്ന ചിരട്ട, പ്ലാസ്റ്റിക് കുപ്പി ഇതിലൊക്കെ കെട്ടിക്കിടക്കുന്ന മഴവെള്ളം ഒഴിവാക്കണം. മാത്രമല്ല, വീടിന് പരിസരത്ത് ഫോഗിംഗ് ഉറപ്പുവരുത്തണം. മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കുക. കൊതുകുകളെ അവയുടെ ഉറവിടത്തിൽ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കൂ എന്ന് നിർബന്ധമാക്കുക. വരൂ, ഈ മഴക്കാലത്ത് കേരളത്തിൽ നിന്നും പകർച്ചവ്യാധികളെ തുരത്താം. പ്രതിദിനം പ്രതിരോധം സൃഷ്ടിക്കാം. അപ്പൊ എങ്ങനെയാ, നമ്മൾ തുടങ്ങുകയല്ലേ? പണിപാളി ബ്രോ, ഓടി തള്ളിക്കോ.